ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തോന്നൂർക്കര ഗ്രാമീണ വായനശാലയുടെയും അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തോന്നൂർക്കര ഗ്രാമീണ വായനശാലയുടെയും അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ തോന്നൂർക്കര വായനശാല വിവിധ മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളായാലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളായാലും വിവിധ പ്രവർത്തനങ്ങൾ, ഒരു വായനശാല എന്ന് പറയുമ്പോൾ പുസ്തകം വായിക്കുക പോവുക എന്നതിലുപരി അതിൽ നിന്ന് വിട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ, അതായത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊരു വായനശാലയുടെ കീഴിലാവുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമ്മളൊരു ആശുപത്രിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതും മഹല്ലിയെ പോലുള്ള നല്ലൊരു കണ്ണാശുപത്രി എന്ന് പറയുമ്പോൾ അവിടേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ഇത് നമുക്ക് വേണ്ടി അവർ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഈ വായനശാലയിലെ ഇതിൻ്റെ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഈ ഒരു പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഹല്യ ഐടെ പ്രവർത്തകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമ്മളത്ര നിസ്സാരമായിട്ട് മാറ്റും. പക്ഷേ പല മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്നാണ് നമ്മൾക്ക് രോഗനിർണയം ശരിക്കും അറിയാൻ കഴിയുക. നമ്മൾക്കൊരു ക്യാമ്പിലല്ലാണ്ട് മറ്റിച്ചു പോകുമ്പോൾ അതിനുള്ളത് മാത്രം എഴുതി നമ്മൾ അപ്പോഴത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കുളിയെ പേടിച്ച് നമ്മളത് മാറ്റും. പക്ഷേ ഒരു ക്യാമ്പിന് നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അസുഖം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ, വാർഡ് മെമ്പർമാരായ സുജാത, അജയൻ, നിർമ്മല, വി കെ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. നിരവധി പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തി ചികിത്സ നിർദ്ദേശിച്ചു. അപ്പോൾ ആ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുന്നത് കൂടി നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന എനിക്ക് ചിന്തിക്കാനുണ്ട്. പിന്നെ തൃശ്ശൂർ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഫൗണ്ടേഷൻ്റെ സംയുക്ത ആഭിമുഖ്യത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റാഫ് ഇവിടെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്റ്റാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട പരിശോധന ആരംഭിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ എന്തൊക്കെയാണ് ഈ സ്ഥാപനം നടത്തിയിട്ടില്ല എന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയും, അതിൻ്റെ ക്യാമ്പിൻ്റെ സുരക്ഷ സംബന്ധിച്ച ഡോക്ടർ പറയും. അപ്പോൾ അധികം കിട്ടുകൊണ്ട് പോകുന്നില്ല, പരിപാടികൾ ആരംഭിക്കാം. ഈ പരിപാടികൾ ഉദ്ഘാടനം നമ്മുടെ ആരാധ്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യ പത്മജിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ജ്ഞാനശ്വര സ്ഥിതി എന്ന വാർഡിൻ്റെ മെമ്പറായ ശ്രീമതി പത്മരായിട്ടുണ്ട്. 18-ാം വാർഡിലെ സ്റ്റാൻഡിംഗ് കമ്മീഷണർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ശ്രീ വിദ്യ എത്തിയിട്ടുണ്ട്. നമ്മുടെ വായനശാല വൈസ് പ്രസിഡന്റ് കഴിയുള്ള എല്ലാ വേദി കമ്മിറ്റികളും എത്തിയിട്ടുണ്ട്. സി സി വി ന്യൂസ്, ചേലക്കര.